പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി അതിരാവിലെ തിരുസന്നിധിയിലും ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പൗർഷിൽ നിന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രഭാത വന്ദനം കൂടെ ചൊല്ലുന്നു. കഴിഞ്ഞ ഓരോ ദിവസവും ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. ഇന്നലെ രാത്രി നാം കിടന്നുറങ്ങി വളരെ സന്തോഷത്തോടെ എഴുന്നേൽക്കുവാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ആയുഷ് തന്ന ദൈവത്തെ, ആരോഗ്യം തന്ന ദൈവത്തെ, ശക്തി തന്ന ദൈവത്തെ, ദൈവത്തിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് ധന്യമായ നിമിഷങ്ങൾ ദൈവസന്നിധി ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ കാൽച്ചുവടുകൾ നമുക്ക് എടുത്തു വയ്ക്കാം. അതിനായിട്ട് നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തിലെ ഓരോ ചുവടുകളും നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുകയും നമ്മുടെ വഴിക്കുറവുകളെ തീർത്ത് സങ്കീർത്തനകാരൻ പറയുന്നു, ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുകയും എൻ്റെ വഴിക്കുറവുകളെ തീർത്ത് തരികയും ചെയ്യുന്ന ദൈവം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ കാൽച്ചുവടുകൾ നാം എടുത്തു വയ്ക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുക മാത്രമല്ല, നമ്മുടെ വഴിയിലെ കുറവുകളെ തീർത്ത് നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിലും നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം, ആശ്രയിക്കാം, അവൻ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം എന്ന് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം ഇങ്ങനെയാണ്: എന്നാൽ അവനെ, യേശുവിനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇങ്ങനെയാണ് വാക്യം: എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ, ക്രൂശു മരണത്തിലൂടെ ഈ പ്രവചനം നിവൃത്തിയായതായിട്ട് നമുക്കറിയാം. പ്രിയരെ, അവിടെ പറയുന്നത് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ചിലപ്പോൾ നമ്മയും ദൈവം തകർക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവിക ഉദ്ദേശത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ എത്തിക്കുവാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരുന്നത്. നമ്മെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മെ പണിതെടുക്കുവാൻ വേണ്ടിയാണ്. മറന്നു പോകരുത്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തകർച്ചകൾ, ചില പ്രതികൂലങ്ങൾ നമ്മെ തകർത്ത് കളയുവാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മെ പണിതെടുക്കുവാൻ വേണ്ടിയാണ്. നമുക്കറിയാം, യോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തെ നമ്മൾ പഠിച്ചാൽ ഏകദേശം 13 വർഷക്കാലം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നേരിട്ടു. ഒരു വർഷമല്ല, 13 വർഷക്കാലം. നോക്കേ, ഒരു ചക്കിലിട്ട് ആട്ടുന്നത് പോലെ അവനെ ഇട്ട് ആട്ടി. നമുക്കറിയാം, പൊട്ടക്കുഴിയിൽ, കാരാഗ്രഹത്തിൽ, പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ഒക്കെ അവൻ അനുഭവിച്ച പ്രതിസന്ധികൾ നമുക്കറിയാം. പ്രിയരെ, ശ്രദ്ധിച്ചേ, ഇതൊന്നും യോസഫിനെ തകർത്ത് കളയാൻ വേണ്ടി അല്ലായിരുന്നു, മറിച്ച് യോസഫിനെ ദൈവിക പദ്ധതിയിലേക്ക്, ദൈവിക ഉദ്ദേശത്തിലേക്ക് പണിയാൻ വേണ്ടിയായിരുന്നു. മാനുഷികമായി നാം ചിന്തിച്ചാൽ പലപ്പോഴും നാം കടന്നു പോകുന്നത് നമ്മൾ പറയും, അയ്യോ ഇതെൻ്റെ തകർച്ചയാണല്ലോ. പക്ഷേ തകർക്കുകയല്ല, നമ്മെ പണിയുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് ഞാനൊരു ദൂത് കൈമാറുന്നു. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ചില തകർച്ചകൾ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ, അത് നിങ്ങളെ തകർത്ത് കളയാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം നിങ്ങളിലിട്ടിരിക്കുന്ന ദൈവിക ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഉള്ള വഴികളാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്.
ജോസഫിനെ നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും, ജോസഫിനോട് ചോദിച്ചാൽ ജോസഫ് പറയും ഇതെല്ലാം എൻ്റെ തകർച്ചയാണല്ലോ, മറ്റാരിൽ നിന്നും അല്ല അവനുണ്ടായ ആപത്ത്, സ്വന്തം സഹോദരന്മാർ പൊട്ടക്കുഴിയിലിട്ടു. അവനെ കൊന്നുകളയാൻ ആദ്യം തീരുമാനിച്ചു, അവനെ പകച്ചു, അവനെ ദ്വേഷിച്ചു, അവനെ ഇല്ലാതാക്കാൻ അവരൊന്നിച്ച് സംസാരിച്ചു, ഒടുവിൽ അവനെ പൊട്ടക്കുഴിയിലെടുത്തിട്ടു. എന്താണ് യോസഫ് ചെയ്ത തെറ്റ്? ഒറ്റ തെറ്റുമില്ല, അപ്പൻ കൂടുതലായി സ്നേഹിച്ചു എന്ന് സഹോദരന്മാർക്ക് തോന്നി. മറ്റാർക്കുമില്ലാത്തൊരു ദർശനം ദൈവം അവന് കൊടുത്തു. അതുമാത്രമാണ് അവനെ ദ്വേഷിക്കുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ സഹോദരന്മാർ കാണിച്ച ആ കൂട്ടുകെട്ട്. പ്രിയരെ, ദൈവം കൊടുത്ത സ്വപ്നം നിറവേറണമെങ്കിൽ ഈ തകർച്ചകൾ കൂടി, ഈ പണിതെടുക്കുന്ന ഈ പ്രവൃത്തിയിൽ കൂടി കടന്നുപോയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില പ്രതിസന്ധികൾ, ചില തകർച്ചകൾ നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് എന്തോ വലിയ പദ്ധതി നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവം ഇട്ടിരിക്കുന്നു, അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള വഴികളാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നീണ്ട 13-ൽ പരം വർഷങ്ങളാണ് യോസഫ് അനുഭവിച്ച പ്രതിസന്ധികൾ. അതിൻ്റെ നടുവിൽ, ഒടുവിൽ അവനെ പണിതെടുത്തപ്പോൾ ദൈവിക ഉദ്ദേശത്തിലേക്ക്, ദൈവിക വലിയ പദ്ധതിയിലേക്ക്, ആ രാജ്യത്തിൻ്റെ ഏറ്റവും അധിപനായി ദൈവം അവനെ പരമോന്നത സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ചില തകർച്ചകൾ ഉയർച്ചകളാക്കി മാറ്റുന്ന ദൈവം, ജീവിതത്തിലെ പരാജയങ്ങൾ വിജയത്തിലാക്കി, വിജയത്തിൽ എത്തിക്കുവാൻ കഴിയുന്ന ദൈവം, ജീവിതത്തിലെ ശൂന്യതകൾ നിറവിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, ജീവിതത്തിലെ ഇല്ലായ്മകൾ അത് വലിയ അനുഗ്രഹത്തിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ദൈവം, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഇപ്പോഴത്തെ തകർച്ച നിന്നെ തകർത്ത് കളയുവാനല്ല, മറിച്ച് നിന്നെ പണിയുവാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി നിന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നിന്നെ വലിയവനാക്കുവാൻ വേണ്ടി, ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ വേണ്ടിയാണെന്നുള്ളത് മറന്നുപോകരുത്. വിശ്വാസത്തോടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിപ്പുണ്ട്, ഇതെൻ്റെ തകർച്ചയാണല്ലോ, ഇത് ഞാൻ തകർന്നു പോകുമല്ലോ, ഈ പ്രതിസന്ധിയിൽ എനിക്ക് കരകയറുവാൻ കഴിയുന്നല്ലോ, യേശുവിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ തകർച്ച യേശുവിലുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുവാൻ, ദൈവപുത്രനോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ, ക്രൂശിൽ പരമയാഗമായി തീർന്ന് മനുഷ്യപുത്രൻ്റെ പാപത്തെ ചുമന്ന് കാൽവറിയിൽ മരിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്, അത് താവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ തകർച്ച ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഇപ്പോഴത്തെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദൈവം അറിഞ്ഞിട്ട് വന്നതാ. കണ്ണടയ്ക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധി ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരുന്നു ഈ പ്രഭാതത്തിലും, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ ദൂതനായി സ്തോത്രം. ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ ഞങ്ങളെ തകർത്ത് കളയാനല്ലല്ലോ, അങ്ങ് ഞങ്ങളെ പണിതെടുക്കുന്ന കൃപയ്ക്കായി നന്ദി. വചന പ്രഭാതം പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വചന പഠനം അനുഗ്രഹമാക്കി തീർക്കണം. ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. അമേൻ, അമേൻ.